നമസ്കാരം. ഓഖി കാലത്തും പ്രളയകാലത്തും ലഭിക്കാത്ത രാഷ്ട്രീയ വിജയം കൊറോണ കാലത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വന്തമാക്കുന്നുണ്ട്. ഓഖി പ്രളയകാലങ്ങളിൽ ചെന്നിത്തലയുടെ വിമർശനം അനാവശ്യ വിമർശനം എന്ന രീതിയിൽ വിമർശിക്കപ്പെട്ടപ്പോൾ കൊറോണ കാലത്ത് സ്ഥിതി മാറുന്നുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിക്ക് കൈമാറുന്നതിൽ അപകടമുണ്ട് എന്ന ചെന്നിത്തലയുടെ വിമർശനം ഗൗരവകരമായാണ് കേരളം കാണുന്നത്. ചെന്നിത്തലയുടെ വിമർശനത്തെ തുടർന്ന് ആരോഗ്യ വിവരങ്ങൾ സ്പ്രിംഗ്ലർ കമ്പനിക്ക് നൽകുമ്പോഴുള്ള അപകടത്തിലേക്കാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. സ്പ്രിംഗ്ലർ വിമർശനങ്ങൾ വഴി രാഷ്ട്രീയ വിജയം നേടി ലീഡർ കെ കരുണാകരൻ്റെ അരുമശിഷ്യൻ അവസരത്തിനൊത്ത് ഉയരുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും കഴിയാതിരുന്നപ്പോൾ വിമർശനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ പതിക്കുകയുമാണ്. കൊറോണയുമായി ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന വെബ്സൈറ്റ് വിലാസത്തിൽ നിന്നും സ്പ്രിംഗ്ലറിനെ സർക്കാർ നീക്കിയതോടെ പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയ വിജയം തന്നെയാണ്. ചെന്നിത്തലയുടെ വിമർശനങ്ങളെ തുടർന്ന് IT സെക്രട്ടറി എം ശിവശങ്കർ അഭിനയിച്ച വീഡിയോയും സർക്കാർ മുദ്രയും കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവവികാസങ്ങളോടെ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന് ഐക്യരൂപം കൈവരുന്നതും കൊറോണ കാലത്ത് ഇത് ആദ്യമായിട്ടാണ്. സ്പ്രിംഗ്ലർ കാര്യത്തിൽ സർക്കാരിന് പിഴച്ചു എന്ന് തന്നെയാണ് ചെന്നിത്തലയുടെ വിമർശനത്തെ തുടർന്ന് സർക്കാർ നടപടികൾ വിരൽ ചൂണ്ടുന്നത്. കൊറോണ ബാധിതരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിനെ ചൊല്ലി ചെന്നിത്തല ഉയർത്തിയ 15 ചോദ്യങ്ങളാണ് സർക്കാർ വഴുതി വീണത്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായ പിന്തുണ നൽകുകയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് RSPയുടെ NK പ്രേമചന്ദ്രൻ കൂടി രംഗത്തെത്തിയതോടെ ചിത്രം പാടെ മാറി. ചെന്നിത്തലയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി മറുപടി നൽകണമെന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത്. മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ലംഘിച്ച് സ്പ്രിംഗ്ലർ ഡാറ്റ വ്യാപാരത്തിന് കരാർ നൽകിയ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. സ്പ്രിംഗ്ലറിന്റെ വെബ് വിലാസം മാറ്റി സർക്കാർ വെബിലൂടെ അവരുടെ സെർവറിൽ തന്നെ ഡേറ്റ അയത്തുന്ന പുതിയ സംവിധാനം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാരിന്റെ പുതിയ തന്ത്രമാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. പ്രേമചന്ദ്രന്റെ നിശിത വിമർശനം കൂടി വന്നതോടെ കൊറോണ കാലത്ത് ഇതാദ്യമായി സർക്കാർ പ്രതിരോധത്തിലായ അവസ്ഥയും വന്നു. സ്പ്രിംഗ്ലർ എന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഭരണതലത്തിലെ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് നൽകിയതിലെ സുപ്രധാന വിവരങ്ങൾ മുഖ്യമന്ത്രി മറച്ചുവെക്കുന്നത് എന്തിന് എന്നായിരുന്നു ചെന്നിത്തല ഉയർത്തിയ ചോദ്യങ്ങളിൽ പ്രധാനം. സ്പ്രിംഗ്ലറിൽ ചെന്നിത്തല ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി മറുപടി നൽകാൻ പിണറായി വിജയന് സാധിച്ചതുമില്ല. ഇതേ കമ്പനിയുടെ പരസ്യത്തിൽ IT സെക്രട്ടറി അഭിനയിച്ചതും സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ചെന്നിത്തലയുടെ ചോദ്യശരങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല. അതെല്ലാം തന്നെ IT സെക്രട്ടറിയോട് ചോദിക്കൂ എന്നാണ് പകരം മറുപടി നൽകിയത്. IT വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ്. എന്നിട്ടും IT വകുപ്പിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന പ്രതീതി തന്നെ സൃഷ്ടിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവിനെ ട്രോളിക്കൊല്ലാൻ ഏർപ്പെടുത്തിയ CPM സൈബർ സംഘങ്ങൾ പോലും സ്പ്രിംഗ്ലർ വിഷയത്തിൽ അമ്പേ പരാജയമായി. അത് സർക്കാരിനെ എന്ന പോലെ CPMനെയും ഏറെ വിഷമിപ്പിച്ചു.